നമുക്ക് ചോറിന്റെ കൂടെയും നെയ്ച്ചോറിന്റെ കൂടെയും ചപ്പാത്തി ബ്രെഡ് ഇതിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന പോലെ ഒരു മട്ടൻ കറി ഉണ്ടാക്കിയാലോ. മട്ടൻ നമുക്ക് റോസ്റ്റ് ചെയ്യാം, സ്റ്റൂ ഉണ്ടാക്കാം, ചോപ്സ് ഉണ്ടാക്കാം. എന്നാൽ നമ്മൾ ഇന്ന് ഒരു സ്പൈസി മട്ടൻ കറിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ മട്ടൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മുടെ ചാനലിലുള്ളത്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതട്ടെ. നമ്മളതിന് വേണ്ടി 1 കിലോ മട്ടൻ കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിന് വേണ്ടിയത് 1-2 മീഡിയം സവാള അരിഞ്ഞത്, 1 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പേസ്റ്റ് ഇല്ലെങ്കിൽ ജിഞ്ചറും ഗാർലിക്കും അരിഞ്ഞ് എടുത്താൽ മതിയാവുന്നതാണ്, 2 പച്ചമുളക് അരിഞ്ഞത്, 1 വലിയ ടൊമാറ്റോ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. പിന്നെ പൊടികളായിട്ട് വേണ്ടിയത് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഇവിടെ 50-50 എരിവുള്ളതും കാശ്മീരി ചില്ലിയും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എരിവ് തീരെ വേണ്ടെങ്കിൽ കാശ്മീരി ചില്ലി മാത്രം എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പെരിഞ്ചീരകം പൊടിച്ചതാണ്. അതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ മട്ടൻ കറിക്ക് വേണ്ടിയിട്ട്. പെരിഞ്ചീരകം ഒന്നുകിൽ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക അല്ലെങ്കിൽ പൊടിച്ചെടുക്കുക. പിന്നെ കുറച്ച് ഹോൾ സ്പൈസസ് വേണം. കറി ഉണ്ടാക്കി കഴിഞ്ഞ് അവസാനം പൊടിച്ച് ചേർക്കാനായിട്ടാണ്. നമ്മളിന്ന് മട്ടൻ കറി കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വർക്കിംഗ് വിമനൊക്കെ എളുപ്പമായിട്ട് പെട്ടെന്ന് വൈകിട്ടൊക്കെ വന്ന് 20-25 മിനിറ്റ് കൊണ്ട് മട്ടൻ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും കുക്കറിനകത്ത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വെന്ത് പോകാതെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ കുക്കറിനകത്ത് നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകിട്ട് അത് പൊട്ടുമ്പോൾ അതിലേക്ക് നമുക്ക് സവാളയൊക്കെ ഇട്ട് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ എണ്ണ മതിയാകും, കാരണം നമ്മുടെ ആടിൻ്റെ ഇറച്ചിയിൽ കുറച്ച് ഫാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ തന്നെ അത് ഓയിലി ആകും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ എണ്ണ ഒഴിക്കേണ്ട. അപ്പോൾ നമ്മളിതിലേക്ക് സവാളയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതാണെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് വഴറ്റിയെടുക്കണം. ഇത് നല്ല പോലെ ഉള്ളി വഴയുന്നത്രയും നേരം നമ്മളിത് വഴറ്റണം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇന്ന് നമ്മൾ അളവുകളെല്ലാം ടീസ്പൂണിൽ, ചെറിയ സ്പൂണിലാണ് പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് നോക്കി വേണം ഉണ്ടാക്കുവാനായിട്ട്. സവാളയെല്ലാം 1¼ ഭാഗം വഴന്നു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നല്ലപോലെ വഴറ്റണം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ പെരിഞ്ചീരക പൊടി 1 ടീസ്പൂൺ. ഇത്രയുമാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ പൊടികളെല്ലാം നന്നായിട്ട് വഴന്നു വരുന്നിടം വരെ മീഡിയം ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കണം. പൊടിയെല്ലാം നന്നായിട്ട് വഴന്ന് സവാളയെല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ മാത്രം നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. പൊടിയും സവാളയും ഒക്കെ വഴന്നില്ലെങ്കിൽ നമ്മുടെ കറിക്ക് കളർ കാണത്തില്ല. 1¼ ഭാഗം വഴന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഇറച്ചികളിലും ഏറ്റവും ഗുണമുള്ള ഇറച്ചിയാണല്ലോ മട്ടൻ എന്ന് പറയുന്നത്. മട്ടനും വേകാൻ ആവശ്യമുള്ള 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ സവാളയ്ക്ക് 1/2 ടീസ്പൂൺ ഇട്ടായിരുന്നു, ഇപ്പം നമ്മൾ പിന്നെ 1/2 ടീസ്പൂൺ കൂടെ ഇട്ടു. അപ്പം ആകെ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. 2-3 മിനിറ്റ് നന്നായിട്ട് ഇറച്ചിയും മസാലയും കൂടെ ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് 20 മിനിറ്റോളം നമുക്ക് വേവിക്കണം. എന്ന് വെച്ചാൽ മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നിടം വരെ, മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നിടം വരെ വേവിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട രീതിയിൽ മട്ടൻ വെന്തിട്ടുണ്ട്.
അച്ചാറൊക്കെ കുറുകി വറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഒരു ശകലം പോലും വെള്ളം ഒഴിക്കാതെയാണ് കുക്ക് ചെയ്തത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഒരു ശകലം പോലും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കുക്കറിൽ കുക്ക് ചെയ്യുമ്പം. ഹൈ ഫ്ലെയിം വെക്കാതിരിക്കാൻ സൂക്ഷിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ ടച്ചസ് ആയിട്ട് കുറച്ച് കറിവേപ്പില, പച്ചക്കറിവേപ്പില ഞെരടി ചേർക്കുക. പിന്നെ നമ്മൾ ഹോൾ സ്പൈസസ് പൊടിക്കാൻ വെച്ചതിൽ നിന്ന് പൊടിച്ചതിനകത്ത് നിന്ന് ഒരു അര ടീസ്പൂൺ ഇടുക. പിന്നെ ഒരു അര ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുമ്പം നമ്മുടെ ഹോട്ടലിലെ ടേസ്റ്റിലാണ് ഈ മട്ടൻ കറി ഉണ്ടാകുന്നത് കേട്ടോ. ഈ അവസാനം കാണിച്ച ഈ സീക്രട്ട് ടിപ്സും ഒക്കെ നമ്മൾ വീടുകളിൽ ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഹോട്ടലിലെ ഒരു ടേസ്റ്റ് കിട്ടാത്തത്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ മട്ടൻ കറി നമ്മുടെ വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ മട്ടൻ കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. വെജും നോൺ വെജും സ്നാക്സും ഒക്കെ ഉണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഉടൻ തന്നെ ഒരു വീഡിയോയുമായി നമുക്ക് കാണാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ആൾ.